அருவா மீச அருவா பார்வை ஆறு முகந்தா கைய வச்சாங்கூள் தடவா பல்லு தங்க பல்லு அடுத்த பல்லு சிங்க பல்லு தூள் போடா என்ன பொட்டி என்ன சொல்லி அழுத்தூள் தோடா இன்றி யாரும் வந்தா தோட படுப்பெண்டூள் போடா என்ன பொட்டி என்ன சொல்லி அழுத்தூள் தோடா இன்றி யாரும் வந்தா தோட படுப்பெண்டூள். കേരളത്തിലെ ആനകളുടെ ചരിത്രം എഴുതിയാൽ, ചരിത്രം പരിശോധിച്ചാൽ, അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഏറെ ആനക്കാരനായ വേലായുധനും അതിലൊരു സ്ഥാനമുണ്ടാകും. കടുവ എന്ന കടുവ വേലായുധനിലേക്ക്. ഈ എപ്പിസോഡിലും നമ്മൾ കടുവ വേലായുധൻ്റെ കഥകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കഥകൾ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കേൾക്കുന്ന നമ്മൾ ഈ എപ്പിസോഡ് കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു 30 കൊല്ലം ആയിട്ടില്ല തോന്നുന്നു ഈ മയക്ക് വെടികളൊക്കെ വരുന്നതിൻ്റെ മുമ്പേ വളരെ അപൂർവമായിട്ട് ആനയെ ശരിയായിട്ടുള്ള തോക്കൊണ്ട് വെടിവെച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് തവളക്കുഴിക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ വെടിവെച്ചിട്ട് അതിനെ വീഴ്ത്തിയിട്ടൊക്കെ ഉണ്ട്. അത് വളരെ സ്ഥിരമായിട്ടുള്ള അതിന് ഒരു അംഗവൈകല്യം ഉണ്ടാക്കുകയും ചെയ്യും. അത് വരുന്നതിന് മുമ്പ് എടഞ്ഞ ആനയെ പിടിക്കുന്നതിന് ഇത്ര എളുപ്പവിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചില അള്ളൊക്കെ വെച്ചിട്ട് കാലുമ്പോൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ വിഷമമാണ്. നേരിട്ട് നിന്ന് യുദ്ധം വെട്ടിയിട്ട് കല്ലും ചെറുകോലും കുന്തവും മാത്രം വായുസാക്കിയിട്ട് ഇതിനെ യുദ്ധം വെട്ടി ജയിച്ച് കീഴടക്കേണ്ട സമയം ഉണ്ടായിരുന്നു. ഇത് 30 കൊല്ലം മുമ്പ് വരെയൊക്കെ 30 ഒന്നായിട്ടില്ല എന്ന് തോന്നുന്ന ഒരു 20 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഈ മയക്കുപൊടി ഇത്ര പ്രചാരത്തിൽ വന്നത്. അപ്പോൾ അന്ന് എടഞ്ഞ ആനകളെ പിടിക്കുന്നതിനും കുഴപ്പക്കാരായിട്ടുള്ള ആനകളെ ഷട്ടടിക്കുന്നതിനും വളരെ കുറച്ച് ആളുകളെ മുഖ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവരിൽ മുഖ്യനാണ് ഈ കടുവ വേലായുധൻ. ആനക്കാരെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കസിലും മൃഗശിക്ഷകന്മാരെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു ദാമു ധോത്രേ എന്ന് പറയുന്നൊരു ഇന്ത്യക്കാരുണ്ടായിരുന്നു. ലോകം മുഴുവൻ അറിയുന്നതായ വലിയൊരു മൃഗശിക്ഷകനായിരുന്നല്ലോ. ആ മൃഗശിക്ഷകന്മാരെക്കാൾ കൂടുതൽ സാഹസപ്രവൃത്തി ചെയ്യുന്നവരാണ് നമ്മുടെ ആനക്കാർ. ആ സർക്കസിലുള്ള ആനകൾ അല്ലെങ്കിൽ ജന്തുക്കളെയൊക്കെ ഉള്ളതിൻ്റെ ശിക്ഷണം അത് കുറവോട് ക്ഷമാപൂർണമായിട്ടുള്ള ശിക്ഷണമാണ്. അത് മോശമെന്നല്ല പറഞ്ഞത്, അതിലേറെ സാഹസപ്രവൃത്തി ചെയ്യുന്നവരാണ് നമ്മുടെ ആനക്കാർ. ആനകളിലും ആനക്കാരിലും ഒക്കെ പല സ്വഭാവങ്ങളുണ്ടാവുമല്ലോ. ഏറ്റവും ഗജപോക്കിരിയായിട്ടുള്ള ഈ വലിയ ഭീമൻ ജന്തുവിനെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആയത് ആനക്കാരനെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ ആനോടമസ്ഥന്മാരുടെയും മനസ്സിൽ ആദ്യം വരുന്ന പേര് ഈ കടുവ എന്നാവും. ഈ വീരശൂര പരാക്രമങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പുരസ്കാരമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കടുവയ്ക്ക് കൂടി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കേൾക്കണത് ശരിയാവും. ഈ കടുവയുടെ ശരീരത്തിൽ മുറിയാത്തതായ ഒരു അസ്ഥിയില്ല. സ്വതേ എത്ര അസ്ഥി ഉണ്ടോ അതിൽ കൂടെ ഒരു 64 എണ്ണമെങ്കിലും ചുരുങ്ങിയത് കൂടിയിട്ടുണ്ട് അത്രേ. ഓരോ അസ്ഥികളും 2-3 ഒക്കെ മുറിഞ്ഞു മുറിഞ്ഞിട്ട്, അതൊക്കെ ആനയെ വരുക്കുമ്പോഴും ആനയെ കെട്ടുന്നുമ്പോഴും ചട്ടടിക്കുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുള്ളതായ ആനയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ സമ്മാനങ്ങളാണ്. വേലായുധനെ, വേലായുധൻ്റെ മാത്രമായ വിശിഷ്ട സേവനങ്ങളെ ആരൊക്കെ അറിഞ്ഞാദരിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവർ ആനകൾ കണക്കറ്റ സമ്മാനങ്ങൾ ഈ മനുഷ്യന് സമർപ്പിച്ചിട്ടുണ്ട്. സ്വബോധത്തിലും പിന്നെ നട്ടപ്രാന്തിലേക്ക് കൂപ്പുകുത്തുന്ന മതപ്പാടിലുമൊക്കെയായി പലപ്പോഴായി ആനകൾ നൽകിയ സമ്മാനങ്ങൾ ഇന്ന് വേലായുധൻ്റെ നടപ്പിൻ്റെയും ജീവിതത്തിൻ്റെയും താളം തെറ്റിച്ചിരിക്കുന്നു. എണ്ണമറ്റ ഒടിവ് ചതവുകൾ, മരണത്തിൻ്റെ വായിൽ നിന്നും കഷ്ടിച്ചുള്ള രക്ഷപ്പെടലുകൾ, മുടന്തി മുടന്തിയുള്ള നടത്തം, നേരെ ചൊവ്വേ നിവർന്നു നിൽക്കണമെങ്കിൽ ശരീരത്തിൽ ചുറ്റിയിട്ടിരിക്കുന്ന ബെൽറ്റിൻ്റെ സഹായം വേണം. എങ്കിലും ആനെ എന്നൊരു വിളി അറിഞ്ഞു വിളിച്ചാൽ മല്ലെടുത്തു നിൽക്കുന്ന ഏതൊരു കൊലകൊമ്പനും മൂത്രമൊഴിച്ചു പോകുന്ന സാക്ഷാൽ കടുവ. അതെ, ആ കടുവ വേലായുധനും ഇന്ന് ഒരാനപ്പുറത്ത് കയറുവാൻ പരാശ്രയം വേണം. കൂടെയുള്ള പാപ്പാൻ്റെ ഒരു കൈ സഹായം വേണം. ആനപ്പുറത്തെത്തിയാലോ എല്ലാവരെയും പോലെ കാലുകൾ ആനയുടെ ഇരുവശങ്ങളിലേക്കും ഇട്ടുകൊണ്ടുള്ള പതിവ് ഇരുത്തവും അസാധ്യമാണ്. അതിനാൽ ഇതാ, കാലിന്മേൽ കാൽ കയറ്റിവെച്ച് നാലും കൂട്ടി മുറുക്കുന്ന കാരണവന്മാരുടെ ശൈലിയിൽ, അതിനും ഒരു വേലായുധൻ ടച്ച്, വീണിടം വിഷ്ണുലോകം. ഒരിക്കൽ വേലായുധൻ്റെ ശരീരത്തിലെ ഒടിവ് ചതവുകളുടെ സെൻസസ് എടുക്കാൻ നടത്തിയ മാരത്തോൺ എക്സ്റേ റിസൾട്ട് കണ്ട് ഞെട്ടിയ
എറണാകുളത്തെ ഒരു ഡോക്ടർ തീർത്തു പറഞ്ഞു. ഇതിലിപ്പോൾ ഇനി ഒടിയാനൊന്നും ബാക്കിയില്ലല്ലോ. ഇനിയെങ്കിലും ആനപ്പണി മതിയാക്കി വീട്ടിലിരുന്നില്ലേൽ കാര്യം പോക്കാവേലായുധാ. പണി മതിയാക്കി വീട്ടിലിരുന്നാൽ സർക്കാർ പെൻഷൻ തരുമോ അതോ ഡോക്ടർ ചെലവിന് തരുമോ എന്നായി വേലായുധൻ്റെ മറുചോദ്യം. വേലായുധൻ്റെ ശരീരത്തിൽ ഒടിയാത്ത ഒരു അസ്ഥിയുണ്ടെങ്കിൽ അത് ആ നാവിൻ്റെ നട്ടല് മാത്രമാണെന്ന് അന്നാണ് ഡോക്ടർക്ക് മനസ്സിലായത്. അഥവാ ചെലവിന് കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ പോലും ആനയും ആനച്ചൂരുമില്ലാത്ത ഒരു ജീവിതം ഈ മനുഷ്യൻ അസാധ്യമാണെന്ന് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? തമിഴ്നാട് സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണിതാവായി മുതുമല ആനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു അവസാനത്തെ അപകടം. പോയ വർഷം തമിഴ്നാട്ടിലെ ആനകൾക്കെല്ലാമായി മുഖ്യമന്ത്രി ജയലളിത ഒരു സുഖചികിത്സ സംഘടിപ്പിച്ചു. പക്ഷേ പഴനിയമ്പലത്തിലെ രണ്ട് കുറുമ്പത്തികൾ മാത്രം എന്തു വന്നാലും ലോറിയിൽ കയറില്ലെന്ന വാശിയുമായി ഒറ്റക്കാലിൽ. എന്തായാലും അവസാനം സാക്ഷാൽ വേലായുധൻ അവതാര ദൗത്യമായി. കടുവയുടെ വായ്ത്താരി, അതുയരേണ്ട താമസം. 9.25 അടിയോളം ഉയരമുള്ള വമ്പത്തി പിടിയാന ലോറിയിലേക്ക് പറന്നു. പക്ഷേ ആനയുടെ പിടപ്പിലും വെപ്രാളം പിടിച്ച പരക്കം പാച്ചിലിനും ഇടയിൽപ്പെട്ട് വേലായുധൻ്റെ കൈ ഞെരിഞ്ഞൊടിഞ്ഞു. വേലായുധൻ ഇപ്പോൾ കൊണാർക്ക് ഗണപതി എന്ന ആനയോടൊപ്പമാണ്. നാളിതുവരെ കാര്യമായ കുഴപ്പങ്ങൾക്കൊന്നും മെനക്കെട്ടിട്ടില്ലാത്ത ശാന്ത സ്വഭാവക്കാരനായ കൊണാർക്ക് ഗണപതിയുടെ കാൽച്ചുവട്ടിൽ കടുവ എത്തിപ്പെടുന്നതും ഒരു കഥയാണ്. ഞാൻ ഈ ആനേനെ ആനമേള കാണാൻ ഇവിടെ പോയി. ബീഹാർ ചിലപ്പോൾ മേളപ്പോൾ ആന നല്ല ആനയും കണ്ടില്ല. അങ്ങനെ ഒരു ആനെ ഇഷ്ടപ്പെട്ടൊരു ആനനെ കണ്ടു. അവരെ കണ്ട് കച്ചവടം ചെയ്ത ആനേനെ അവർ ചെയ്തിട്ട് നമുക്ക് രണ്ടാനെ അവർ കച്ചവടം ചെയ്ത് ഒരാന നമുക്ക് കൊണ്ട് കൊടുത്തു വിട്ടു. രണ്ടാത്താനെങ്കിൽ നീരാ പറഞ്ഞ് നിർത്തി നമ്മൾ കൊണ്ടാൻ വേണ്ടി അന്നേരം പോയപ്പോൾ ഒരു അവിടുന്ന് വിളിച്ചു പോകണവരെ നമ്മൾ ആനേനെ അവരെ അയച്ചു വിട്ടിരിക്കണിരുന്നു. അങ്ങനെയായിട്ട് അവിടെ ഒരു മാസമോളം അങ്ങനെ അലങ്കിനകത്താണ് ഇങ്ങനെ കുന്നുകൊളത്ത് കൂടെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കടുവ വലായിരുന്ന ആളെന്നെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ അങ്ങനെ ആന പിടിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഇങ്ങനെയായിട്ട് നേരെ യു പി പോയി. നോട്ട് ബുക്ക് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ശ്രദ്ധേയരാണ് കൊണാർക്ക് വ്യവസായ ഗ്രൂപ്പ്. കൊണാർക്ക് ബിനോയ് എന്ന യുവ വ്യവസായിയുടെ മനസ്സിൽ ഒരു ആനക്കമ്പക്കാരൻ എന്നുമുണ്ടായിരുന്നു. ബിനോയിയെപ്പോലെ ബിനോയിയുടെ പെൺമക്കളും തികഞ്ഞ ആനപ്രേമികൾ. സ്വന്തമായ ഒരു ആനയെ വാങ്ങുവാൻ മോഹമുദിച്ചപ്പോൾ എല്ലാവരെയും പോലെ ബിനോയിയും ബീഹാറിന് വെച്ചു പിടിച്ചു. യു പി ബീഹാർ അതിർത്തിയിലെ ബലിയ ജില്ലയിലെ ഒരു മുൻ എം എൽ എയും ഗ്രാമത്തിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയുമാണ് വിക്രം സിംഗ്. സിംഗിൻ്റെ ലക്ഷണമൊത്ത മോട്ടി മനോഹർ എന്ന ആനയെ കണ്ടപ്പോൾ തന്നെ ബിനോയ്ക്ക് ഇഷ്ടമായി. പക്ഷേ വില കടുപ്പം, ഒപ്പം മറ്റൊരു കണ്ടീഷനും. ഇവനെ കിട്ടണമെങ്കിൽ മറ്റൊന്നിനെ കൂടി നല്ല വിലയ്ക്കെടുക്കുകയും വേണം. എല്ലാം സമ്മതിച്ചു, കാശും എണ്ണിക്കൊടുത്തു. അപ്പോൾ നമ്മുടെ കഥാനായകൻ മോട്ടി മനോഹർ മദപ്പാടിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നതിനാൽ ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുപോകാമെന്ന് സിംഗ് പറഞ്ഞു. പക്ഷേ ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് പകരം തീർത്തും ഞെട്ടിച്ചു കളഞ്ഞ ഒരു ടെലിഫോൺ സന്ദേശമാണ് ബിനോയ്ക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ആന അഴിഞ്ഞ് കാട് കയറിപ്പോയി. വന്നാൽ വേറൊന്നിനെ തന്നുവിടാം. ആനയെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള മടി കൊണ്ട് സിംഗിൻ്റെ മകൻ അതിനെ അഴിച്ചു വിട്ടുകളഞ്ഞതാണത്രേ. എന്നിട്ടും പോകാതെ നിന്ന് ആനയെ ഓടിക്കാൻ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഇട്ട തോക്കുകൊണ്ട് വെടിവെച്ച് പേടിപ്പിക്കലും. ദാഹിച്ചു മോഹിച്ച് കച്ചവടം ഉറപ്പിച്ച ആനയെ കിട്ടില്ലെന്ന് മാത്രമല്ല കാശും തിരിച്ചു തരില്ലത്രേ. സിംഗിൻ്റെ മകനാണ് വില്ലൻ. പറയുന്നത് കേട്ട് തിരിച്ചു പോയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന ഭീഷണി. ഒടുവിലാണ് സാക്ഷാൽ കടുവയെ തന്നെ ശരണം പ്രാപിക്കുവാൻ ബിനോയ് തീരുമാനിക്കുന്നത്. ആരും അറസ്റ്റ്മാരെ വിളിച്ചാലും ഏത് സ്ഥലത്തു നിന്ന് വിളിച്ചാലും പോകും. കാശ് പറഞ്ഞു പോകുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ന് വരെയും ആരോടും ഇത്ര കാശ് വേണം എന്ന് പറഞ്ഞിട്ട് കൈകാര്യം ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ ആനയെ കണ്ടപ്പോലായുധൻ ഇതിന്റെ ചട്ടം പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും? കണ്ടമാനാനകളെ ഈ 98 ആനകളാണ് എന്റെ ഈ അറിവുണ്ട് എനിക്ക് കൈകാര്യം. എന്റെ അറിവ് ഈ ബീഹാറിൽ നിന്ന് വന്ന ആനകളെ ചട്ടം ഹിന്ദി തന്നെയാണ് പഠിപ്പിച്ചത്. ഹിന്ദി ഒറ്റ ദിവസം വാക്ക് പിടിക്കണ്ടോ? അത് നടക്കാനാണെങ്കിൽ തളരെ നടക്കാൻ, അതേപോലെ തന്നെ ഇരിക്കാൻ ബൈറ്റ് ഇത്ര കിടക്കാൻ, അങ്ങനെ ഇതരെ ഉദർസെ ഇതരെ
അങ്ങോട്ട് അത് നമ്മൾ ഈ പറയുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ബൈറ്റ് പറയുന്നതിനോടൊപ്പം ഇരിയാനും പറയും മലയാളം കൂടി പഠിച്ചു. അതെ, അതോട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഞാൻ 8 ദിവസം കൊണ്ട് കാനകളെ പണി പിടിപ്പിച്ച് എഴുന്നള്ളിച്ചിട്ടുണ്ട്. വേലായുധൻ എത്തും മുമ്പ് തന്നെ 30 മലയാളികൾ അഴിഞ്ഞു കാട് കയറി നടക്കുന്ന ആനയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആനയാണെങ്കിലോ വിളഞ്ഞ വിത്തും. പഴത്തിൽ ഉറക്ക ഗുളിക തിരികെ ഇട്ടുകൊടുത്താൽ ഇത് നീ തന്നെ കൈ വെച്ചാലടാ മലയാളി എന്ന മട്ടിൽ ഒരേർ. മണ്ണിൽ കുഴി കുഴിച്ച് വടം കുടുക്കിട്ട് പിടിക്കാമെന്ന് വെച്ചാൽ അവിടെ മാത്രം കാലുകുത്താതെ ആന കുച്ചുപിടി ചവിട്ടി തെന്നി മാറും. കടുവ വന്ന് ആനയെ കണ്ടു, ആന കടുവയെയും. കരിമ്പിൻ കാട്ടിലും ചോളവയലിലുമൊക്കെ തിന്നു മതിച്ച് നടക്കുന്നതിനാൽ ആനയ്ക്ക് സ്വർഗീയ സുഖം. കൊടി കെട്ടിയ ഉടമയുടെ ആനയായതിനാൽ ചോദിക്കാനും പറയാനും ആരും വരികയുമില്ല. ആന പോകുന്ന വഴിയിലെ ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്തു കൊള്ളണം. ആന പാളം മുറിച്ച് കടക്കും വരെ ട്രെയിനുകൾ നിർത്തിയിട്ട് കൊള്ളണം. അതായിരുന്നു അവിടുത്തെ ജംഗിൾ രാജ്. ഇതിനിടെ സിംഗിൻ്റെ വിരുദ്ധനായ പുത്രന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടെന്ന് സംസാരത്തിൽ നിന്നും ബോധ്യമായി. അവിടെ ആനയെ മയക്കുവെടി വെച്ച് വീഴ്ത്താനുള്ള തോക്കും സാങ്കേതികത്വവും ലഭ്യമല്ല. അതുകൊണ്ടെങ്ങാനും മലയാളി വന്നാൽ സംഗതി പിടിച്ചുവാങ്ങി സംഘത്തിന് 4 പെടയും കൊടുത്ത് വിടുകയും ചെയ്യാം. അതിനാൽ ആ വഴിക്കുള്ള ചിന്ത മുളയിലേ നുള്ളേണ്ടിയും വന്നു. വേലായുധൻ വേലകളിലെ ആദ്യ നമ്പരായി ഒന്ന് തീരുമാനിച്ചു. ആനയെ നിൽക്കാനും കിടക്കാനും ഇടം കൊടുക്കാതെ ഓടിച്ച് തുരത്തി വിട്ടുകൊണ്ടേയിരിക്കുക. ആനയും കുറെ മലയാളികളും ചേർന്നുള്ള ഈ ഓടിക്കളി 10-20 ദിവസം നീണ്ടു. ഓടിത്തളർന്ന ആന ഒടുവിൽ ഒരു കരിമ്പിൻ കാട്ടിലേക്ക് കയറി പോകുന്നതേ ഗ്രാമീണർ കണ്ടുള്ളൂ. പിന്നാലെ മുടന്തൻ കാലുകളുമായി നമ്മുടെ നായകന്. ആകെ ഒരു സംഘർഷം. കരിമ്പിൻ കാടുകൾ തല്ലി ഉലഞ്ഞു. ആനയുടെയും മനുഷ്യൻ്റെയും ഒച്ചകൾ. പിന്നെ കുറേ സമയത്തേക്ക് ഒച്ച അനക്കങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല. കാറ്റുപോലും വഴിമറന്ന പോലെ. ഒടുവിൽ കരിമ്പിൻ കാടുകൾക്ക് മേലെ ഒരു മനുഷ്യരൂപം ഉയർന്നു വന്നു. മോത്തി മനോഹരെന്ന ഇന്നത്തെ കൊണാർക്ക് ഗണപതിയുടെ പുറത്ത് അള്ളിപ്പിടിച്ച് കയറുവാനും അവനെ പാട്ടിലാക്കുവാനും വേലായുധന് നിമിഷങ്ങളുടെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേലായുധൻ്റെ സാഹസികത്വത്തിൻ്റെ ബലത്തിലും കരുത്തിലും മോത്തി മനോഹർ ഇന്ന് കൊണാർക്ക് ഗണപതിയായി മലയാള മണ്ണിൽ വിരാജിക്കുന്നു. എന്തെല്ലാം തകരാറുള്ള ആനകളാണെങ്കിലും ശരി, ഇയാൾക്കൊരു സവിശേഷതയുള്ളത് അതിൽ അതിനെ പെരുമാറാനും അതിൻ്റെ കൂടെ അതിനെ ചട്ടപ്പെടുത്താനും ഉള്ള ഒരു പ്രത്യേക അഡ്വഞ്ചർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരാളാണ്. ഞങ്ങളുടെ തന്നെ ആനയായിരുന്ന പാറമേക്കാവ് ശ്രീ പരമേശ്വരൻ ഈയിടെ തിരിഞ്ഞിട്ടുള്ള അന്ന് കൃഷ്ണഗോപാലൻ എന്ന ആനയായിരുന്നു. ആ ആനയിലും ആനക്കാരനായിട്ട് ഇയാൾ നിന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ദിവസം ഇയാൾ ഒരാനയെ നിൽക്കില്ല. പിന്നെ കാണാൻ ഞാൻ പോവാന്ന് പറയും, പോവും. ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇയാൾക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ മനുഷ്യനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഈ പാലക്കാട് ഭാഗത്തെ കുംഭംകളി എന്ന് പറഞ്ഞ ചില ഏർപ്പാടുകളുണ്ട്. അതിലൊക്കെ വേഷം കെട്ടാനും ഈ കാര്യങ്ങൾക്കൊക്കെ ഈ ആനയുടെ കാര്യങ്ങൾ മറന്നിട്ട് വേലായുധൻ പൊയ്ക്കളി. പിന്നെ വേലായുധനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇയാൾ ഈ സ്ഥലത്ത് കുംഭങ്ങളുടെ ഏർപ്പാടുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വേലായുധൻ രസികനോ കലാകാരനോ ഒക്കെ ആവാം. പക്ഷെ വേലായുധൻ്റെ ഏറ്റവും വലിയ വിനോദവും കലോപാധിയും ജീവശ്വാസവുമെല്ലാം ആനകൾ തന്നെ. ആനകളുമൊത്തുള്ള ആ രസത്തിൽ, അല്ലെങ്കിൽ ആനകളുടെ തനിക്ക് താൻ പോരുമയുമായുള്ള ആ ബലാബലത്തിൽ ചിലപ്പോൾ രസം കയറി വേലായുധൻ സ്വന്തം ജീവനും ജീവിതവും കൂടി കയ്യിലെടുത്തു പിടിച്ചുകൊണ്ടുള്ള ഞാണിന്മേൽ കളിക്ക് തയ്യാറായെന്ന് വരും. വേലായുധൻ്റെ വായിലെ മുൻനിര പല്ലുകളായിരുന്നു ഇത്തരം ഒരു വാശിയുടെയും രസത്തിൻ്റെയും വിലയായി നൽകേണ്ടി വന്നത്. അന്ന് താമസം എഴുത്തച്ഛൻ ശ്രീനിവാസനിൽ. വേലായുധൻ ശ്രീനിവാസൻ്റെ പുറത്തിരുന്ന് ഗമയിൽ വരുമ്പോഴാണ് പരിചയക്കാരായ ബസ്സുകാർ ഒരു പന്തയക്കാരിയുമായി വന്ന് വെല്ലുവിളിക്കുന്നത്. ഒരു നിശ്ചിത ദൂരം വരെ ആന ബസ്സിനെ മുന്നിൽ കയറ്റാതെ വച്ചടിച്ചു പോയാൽ വേലായുധന് ബസ്സുകാരുടെ വക ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി. ബസ്സുകാർ മുന്നിൽ കടന്നുപോയാൽ ബ്രാൻഡി വേലായുധന് വാങ്ങിക്കൊടുക്കണം. ആനകളുടെ ദുർവാശിക്ക് മുന്നിൽ പോലും മുട്ടുമടക്കാത്ത വേലായുധനുണ്ടോ ഇവിടെ വിട്ടുകൊടുക്കുന്നു. ആനയും സ്വകാര്യ ബസ്സും മത്സരിച്ച് ഇരപ്പിച്ചു. കണ്ടുനിന്ന ജനം വായ പിളർന്ന് അമ്പരന്ന് നിന്നു. ഒടുവിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വേലായുധൻ്റെ നാൽക്കാലി മോട്ടോർ സർവീസ് തന്നെ ഒന്നാമതായി ഇരമ്പിയാർത്ത് എത്തിയെങ്കിലും
മത്സര വിജയത്തിൻ്റെ ആരവത്തിലും ആവേശത്തിലും ആനപ്പുറത്തു നിന്നും ദേ കിടക്കുന്നു മൂക്കും കുത്തി. തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് മുഖത്ത് തപ്പി നോക്കിയപ്പോഴാണ് പല്ലുകൾ അവരുടെ വഴിയും നോക്കിപ്പോയ കാര്യം അറിയുന്നത്. അടിവയറ്റിൽ നിന്നും ഒരാന്തൽ ഉച്ചിവരെ സടകുടഞ്ഞെത്തുന്ന മുഹൂർത്തങ്ങൾ ശ്രീനിവാസനുമായുള്ള രാപ്പാർപ്പിൽ പിന്നെയുമുണ്ട്. ആന മദപ്പാട് ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ പാലക്കാട് വേലായുധൻ്റെ വീട്ടിനടുത്തുള്ള ആനപ്പറമ്പിൽ കൊണ്ട് കെട്ടിയുറപ്പിച്ചതാണ്. പക്ഷേ വൈകുന്നേരമായപ്പോഴുണ്ട് ആന ഉടമയായ എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ ശങ്കരനാരായണനെത്തുന്നു. കാര്യം നിസ്സാരം. തൃശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ തിടമ്പേറ്റുവാനുള്ള ഒരപൂർവ അവസരം ശ്രീനിവാസന് ഒത്തുകിട്ടിയിരിക്കുന്നു. മായം ചെയ്തോ മന്ത്രം ചെയ്തോ എന്തു വന്നാലും ശ്രീനിവാസനെ എഴുന്നള്ളിക്കണം. ശങ്കരനാരായണൻ്റെ ജീവിതത്തിലെ ഈ എക്കാലത്തെയും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ വേലായുധന് എന്തും ചോദിക്കാം. മദപ്പാടിനായി തറിയിൽ കെട്ടിയുറപ്പിച്ച ആനയെ അഴിച്ച് പതിനായിരങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ഉത്സവപ്പറമ്പിലേക്ക് ചെല്ലുകയെന്ന് വെച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ മേലും കീഴും നോക്കാതെയുള്ള ഒരു കൈവിട്ട കളിയാണ്. പക്ഷേ വേലായുധൻ ആ കളിക്ക് തന്നെ തയ്യാറായി. തൃശൂർ പൂരത്തിൻ്റെ ആവേശത്തിമിർപ്പിൽ കോലം കയറ്റി പൂവാരിയിടുമ്പോഴും പിന്നെ ഇറക്കത്തിനും ആന കൈവിട്ടുവെന്ന് തന്നെ ഉറപ്പിച്ചതുമാണ്. പക്ഷേ മനസ്സ് പതറാതെ ആർക്കും മനസ്സിലാവാതെ വേലായുധൻ ആനയുടെ കഴുത്തു ചങ്ങലയിലും കൊമ്പിന് താഴെയുമായി തൂങ്ങിക്കിടന്നു. ഒടുവിൽ പൂരപ്പറമ്പിൽ നിന്നും ഒരു വിധത്തിൽ ആനയെയും കൊണ്ട് നടന്ന് വീണ്ടും ആനത്തറയിൽ കെട്ടി ഉറപ്പിച്ചപ്പോഴാണ് വേലായുധൻ്റെ ശ്വാസം നേരെ വീണത്. കൊണ്ട് കെട്ടേണ്ട താമസം ആനയ്ക്ക് താടോട് താട മദനീരൊലിക്കാൻ തുടങ്ങുകയും ചെയ്തു. അനേകമനേകം ആനകളെയും ആനക്കാരെയും കാലം എത്താതെയുള്ള പെടുമരണങ്ങളിൽ നിന്നും രക്ഷിച്ച ചരിത്രമുള്ള വേലായുധനെ ഒരിക്കൽ ഒരാന രക്ഷിച്ച ചരിത്രവുമുണ്ട്. പാലക്കാട് പെരുവത്തപ്പള്ളിയിൽ വെച്ചാണ് സംഭവം. അന്ന് വേലായുധൻ കൊണ്ടു നടക്കുന്നത് കുരിയാലിൻ്റെ കൃഷ്ണൻകുട്ടി ആനയാണ്. എന്തോ പ്രശ്നത്തിൽ മറ്റാർക്കോ വേണ്ടി ഇടപെട്ട വേലായുധനെ പോലീസ് തൂക്കിയെടുത്തു. എന്നെ തല്ലിയാൽ ഞാനും തല്ലുമെന്നായി വേലായുധൻ്റെ വീര്യം. പോലീസിൻ്റെ വാശി ഇത് കേട്ടാൽ ഏറുകയല്ലാതെ കുറയുമോ? വേലായുധനെയും വലിച്ചുകൊണ്ട് അവർ പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നപ്പോൾ വേലായുധൻ കൂടെയുണ്ടായിരുന്ന ആനക്കാരോട് ആനയുടെ ഇടതട്ടി ചങ്ങല അഴിച്ചിടുവാൻ വിളിച്ചു പറഞ്ഞു. പിന്നെ ഉറക്കെ ഒരു കരച്ചിൽ. മോനെ, ഇവരെന്നെ പറ്റിച്ചടാ. കേൾക്കേണ്ട താമസം. ദേ വരുന്നു കൃഷ്ണൻകുട്ടി ആന, കൊമ്പും കുലുക്കി. പോലീസുകാരുടെ പിടിയിൽ നിന്നും വേലായുധനെ തൂക്കിയെടുത്ത് പ്രമോഷൻ നൽകിയത് നേരെ ആനപ്പുറത്തേക്ക്. നൂറോളം ആനകളെ വഴി നടത്തിയിട്ടുള്ള വേലായുധൻ ഇന്നും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആനയോടൊപ്പം പണിയെടുത്തിട്ടില്ല. കോങ്ങാട് കുട്ടിശങ്കരനാണ് വേലായുധന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗജരാജൻ. കോങ്ങാട് കുട്ടിശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ ഏറെ ഇഷ്ടം തിരുവമ്പാടി ശിവസുന്ദരനോടാണ്. ഒല്ലൂക്കര കൃഷ്ണദാസ് എന്ന കൊലകൊമ്പന് മുന്നിൽ മാത്രമാണ് വേലായുധൻ അടിയറവ് പറഞ്ഞിട്ടുള്ളത്. തൃപ്പൂണിത്തുറയിൽ വെച്ച് വേലായുധനെ തട്ടിയെറിഞ്ഞ് കുത്തുവാൻ കൊമ്പ് കോർത്ത ഒല്ലൂക്കരയ്ക്ക് മുന്നിൽ ഭാഗ്യം കൊണ്ട് ഓടയുടെ ഇടുക്കിലേക്ക് വീണ് രക്ഷപ്പെടുകയായിരുന്നു. വേലായുധൻ്റെ കയ്യൊതുക്കത്തിന് മുന്നിലും ഒതുങ്ങാതിരുന്ന ഒല്ലൂക്കര കൃഷ്ണദാസ് എന്ന ആ കൊമ്പൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് തിരുവനന്തപുരം ഭാഗത്ത് വെച്ച് ദാരുണമായി മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഒരുപാട് ആനകളെയും ആനക്കാരെയും മരണത്തിൻ്റെ വ്യാളീമുഖങ്ങളിൽ നിന്നും രക്ഷിച്ചെടുത്തിട്ടുള്ള വേലായുധൻ്റെ കൺമുന്നിൽ വെച്ച് ഇന്ന് വരെ ഒരു പാപ്പാനും ആനയാൽ കൊല്ലപ്പെട്ടിട്ടില്ല. എങ്കിലും വേലായുധനോടൊപ്പം തന്നെ പ്രഗത്ഭനായിരുന്ന അനുജൻ്റെ മരണം ഇന്നും വേലായുധൻ്റെ ഉള്ളിലെ വിങ്ങലാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലുള്ള ഗജകേസരികളെ ഒരുപാട് കാലം കൊണ്ടു നടന്ന ആ മനുഷ്യൻ ഒടുവിൽ കുടുംബാംഗങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇത്തിരി പോന്ന ഒരു കുട്ടിക്കൊമ്പനാൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു. ആ മനുഷ്യനെ ഒരു മരത്തിൽ ചേർത്ത് വെച്ച് കുത്തിയ ആനക്കുട്ടി ഒരു തുള്ളി ചോര പോലും നിലത്ത് കളയാതെ മുഴുവനും ഊറ്റിക്കുടിക്കുകയും ചെയ്തു. കല്ലടി കൂടെ ഒരു ആനക്കുട്ടി അഴിക്കാം. അനിയനും ഇപ്പം എൻ്റെ കൂടെയുള്ള നാരായണനും നമ്മുടെ അളിയനും കൂടി പോയി. ഇവരെ അഴിക്കാൻ പറ്റില്ല, അതുപോലെ ഞാൻ പോയി അഴിച്ചു കൊടുത്താണ്. അഴിച്ചു കൊടുത്ത് നല്ല പാസ്സായ ആനക്കുട്ടി. ഒരു 10-20 ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെറിയ കുട്ടിയാണ്. ഒരു ഇപ്പം വടക്കുന്നതല്ലുണ്ട്, അതല്ലേ ശ്രീരാമൻ എന്ന് പറഞ്ഞാല് ആനക്കുട്ടി വീട്ടിൽ പറയെടുക്കാൻ, നമ്മുടെ വീട്ടിലെ പൂരത്തിന് പറയെടുക്കാൻ കൊണ്ടുവന്നു ഫ്രീ ആയിട്ട്. ഇവരോട് ഇത് വീടും ഇത് അമ്പലമാണ്.
അവിടെ പട്ട അമ്പലത്തിലെ പട്ട വെട്ടി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു ഇവനെ തട്ടിയിട്ടു വീട്ടിൽ വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് തട്ടിയിട്ടു സ്വന്തം വീട്ടിൽ ഭാര്യ ഒരു വീണ്ടും വിളിച്ചിട്ടാണ് അമ്മയെ വീണ്ടും വിളിച്ചിട്ട് തട്ടിയിട്ടു അത് അപ്പം ഇവർ പറഞ്ഞു എൻ്റെ അടുത്ത് പോകണ്ട ഉണ്ണി കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ ഇപ്പം എൻ്റെ അടുത്ത് പോകണ്ട പറഞ്ഞു തട്ടി ഉടനെ തട്ടി ഉടനെ എല്ലാവരും പറഞ്ഞു ചെറിയമ്മയുണ്ട് അപ്പൊ കേൾക്കാറുണ്ടാവും വെള്ളം കൊടുത്തോണ്ട് കൊണ്ടുവന്നാണേ അവരെല്ലാവരും പറഞ്ഞു പട്ട ഞങ്ങൾ വലിച്ചിട്ടുള്ള കഴിക്കണ്ടെന്ന് പറഞ്ഞതാ ഇവനെ അങ്ങനെ പോയി അഴിച്ചു പട്ടെടുക്കാൻ വേണ്ടി അഴിച്ചതാണ് അതിൽ ആണുകുട്ടി പിടിച്ചു ഇതിൽ കുത്തി പൊളിച്ച കംപ്ലീറ്റ് രക്തം വലിച്ചെടുത്തു അവിടെ നിന്ന് വിട്ടില്ല ഊത്തരാളി പോരുന്ന കഴിഞ്ഞെന്റെ പിറ്റേ ദിവസം കുത്തിയിട്ട് ആന വിട്ടൂല അവിടെ തന്നെ കയ്യിൽ പിടിച്ചോണ്ടിരുന്നു ആന പിടിച്ചല്ല ഒരു കുമ്പത്ത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് രക്തം അവിടെ വെച്ച് തന്നെ പിന്നെ ഒരു നാട്ടുകാർ കല്ലെടുത്ത് ഇറങ്ങിയിട്ട് കിട്ടി കിട്ടി പോകുന്ന വഴിക്ക് ആസുരി കൊണ്ടുപോകുമ്പോൾ മരിപ്പിച്ചു ഇതുപോലെ ഒരുപാട് പാപ്പാന്മാരുടെ കുടുംബങ്ങൾ നശിച്ചവരെന്ന് മുദ്രകുത്തി ശപിച്ചിട്ടുള്ള ആനകളെയാണ് വഴക്കാളികളെയാണ് വേലായുധൻ എന്ന ഈ പാവം മനുഷ്യൻ വഴി നടത്തിയിട്ടുള്ളത് ദേവുവാണ് 56-കാരനായ വേലായുധന്റെ ഭാര്യ ഒരേ ഒരു മകൾ ബിന്ദു ഇന്നും എനിക്ക് ആൻ്റെ അടുത്ത് പോകുമ്പോൾ ആരെ പേടിയുണ്ട് കാര്യം ഇതൊക്കെയാണെങ്കിലും ആൻ്റെ അടുത്ത് പോകുമ്പോൾ പെരുമാറാൻ കാരണം നമ്മുടെ സമയത്തിൻ്റെ അതാണ് ചിന്ത ഭയം ആ എൻ്റെ മനസ്സിൽ ഇന്നുണ്ട് ആരെയാണ് ഇത് എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ ഇന്നുണ്ട് എന്നാൽ തെറ്റിയാൽ അപ്പോഴേക്കപ്പോഴേ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല അതുകൊണ്ട് അതിൽ എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല പരമാവധി ആപത്ത് വരരുത് ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഗുരുനാഥന്മാരും പ്രാർത്ഥിക്കുക അനേകായിരം ആനക്കമ്പക്കാരുടെ മനസ്സുകളിലെ വീരനായകൻ വേലായുധൻ കടുവ എന്ന കടുവാ വേലായുധൻ പക്ഷേ വേലായുധൻ്റെ ജീവിത സമ്പാദ്യത്തിൻ്റെ കണക്കെടുത്താൽ അപ്പോഴും 5001 രൂപയുടെ കടം അതിനാൽ ഒരു മാസമായി വീട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല ഇവരൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കും മലയാളിമാരെ അവരുടെ ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം ഈ വേപ്പല കറിയിലിട്ട് കഴിഞ്ഞാൽ മണം കിട്ടും ആ മണം കഴിഞ്ഞാൽ കറി കൂട്ടാനെടുക്കുമ്പോൾ വേപ്പല നമ്മൾ കഴിക്കാറില്ല ചില മലയാളിമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആണ് എൻ്റെ മിക്കവാറും കണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ്റെ ജീവിതം സൈനിക സേവനത്തിന് വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചിരുന്നതെങ്കിൽ അയാളെ രാഷ്ട്രം വീരചക്രങ്ങളും കീർത്തിമുദ്രകളും നൽകി ആദരിച്ചേനെ തൻ്റെ തന്ത്രങ്ങളും കേളി ശൈലിയിലെ തനത് സൂത്രവാക്യങ്ങളുമൊക്കെ ക്രിക്കറ്റോ സിനിമയോ പോലുള്ള ജനപ്രിയ മാധ്യമത്തിൽ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ മനുഷ്യനെ നമ്മൾ തലയിലും താഴത്തും വയ്ക്കാതെ നെഞ്ചേറ്റിൽ ആളിക്കുമായിരുന്നു നിമിഷങ്ങൾക്ക് പൊന്നും വിലയുള്ള സെലിബ്രിറ്റിയായി വിഷക്കോളയുടെ മുതൽ വേവ് കടലയുടെ വരെ മോഡലായി പല്ലില്ലാത്ത മോണകാട്ടി വേലായുധൻ വിലസുമായിരുന്നു നമ്മയൊക്കെ മാടി മാടി വിളിച്ച് കുപ്പിയിലിറക്കുമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം വെറും ഒരു ആനക്കാരനാകാനായിരുന്നു വേലായുധൻ്റെ വിധി അതിനാൽ അരച്ചാൻ വയറിനു വേണ്ടി ആനകളിൽ നിന്നും ആനകളിലേക്കും ആനപ്പറമ്പുകളിൽ നിന്ന് ആനപ്പറമ്പുകളിലേക്കും വേലായുധൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു